ഞാൻ നാൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ മക്കളും ഞാനും ഭാര്യയും കൂടിയാണ് പോയി കാണുന്നത്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, അപ്പം പോയിടാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മക്കളോട് പറയണം, അപ്പം പോയിടാ. കാരണം എന്തൊരു പകർന്നാട്ടമാണ്, എന്തൊരു വേഷപ്പകർച്ചയാണ്. ഞാൻ ചോദിച്ചത് മമ്മൂക്കയുടെ പോലും ഞാൻ ചോദിച്ചത്, ഈ വർഷം വന്ന് ഇങ്ങനെ റോഷാക്കെന്നും നാൻപകൽ നേരത്തെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? എനിക്ക് ഞാൻ ആ സൈഡ് എന്തെങ്കിലും മാച്ചു പോയാൽ. അപ്പോൾ അദ്ദേഹം അതേ സരസ്വതയോടെയാണ് തിരിച്ചു പറഞ്ഞത്, ഇവിടെ കുറേ ഇരിപ്പുണ്ട്, തനിക്ക് കിട്ടിയത് പോരാങ്കിൽ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളാൻ. ഞാനിവിടെ നിന്ന് മമ്മൂക്കയെ കാണാൻ അവാർഡ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കാണാൻ പോയി. എനിക്ക് കാണണമെന്ന് തോന്നിയ കുറേ മനുഷ്യരുണ്ട്. രാജി രവി, ദിലീഷ് പോത്തൻ, ഗോപൻ ചിദംബരം, മമ്മൂക്ക. കാരണം അവരൊക്കെ തന്ന ലൈഫാണ് എന്നെ ഈ സ്ഥലത്തെത്തിച്ച മെയിൻ സ്ട്രീം സിനിമയിൽ. എൻ്റെ നാടകക്കാരെയും എൻ്റെ കൂടെ വർക്ക് ചെയ്ത നാടകക്കാരെയും ഞാൻ ഇന്നലെ കാണാൻ തിരുവനന്തപുരത്ത് പോയിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചവരൊക്കെ. അപ്പോൾ മമ്മൂക്കയെ കാണാൻ ചെന്നപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ വണ്ടി ഓടിക്കുന്ന പയ്യനോട് പറഞ്ഞു, അവിടുത്തെ മൂഡ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു വൈൻ ഗ്ലാസ്സാണ്. ചെന്ന് കയറുമ്പോൾ ചിലപ്പോൾ ആ ഇങ്ങനൊരു കയ്യാങ്ങിയായിരിക്കും, എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ മമ്മൂക്ക ആ കസേര ഇങ്ങോട്ട് നീക്കിയിട്ടിരുന്നോളാം. അപ്പോൾ അത് എനിക്ക് കിട്ടിയ വേറൊരു തരം അംഗീകാരമാണ്. മമ്മൂക്കയുടെ ഒപ്പം കസേര നീക്കിയിട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു അംഗീകാരം തന്നു, ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള എന്താണോ, അല്ലെങ്കിൽ ചോദിക്കാമെന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യൻ ചോദിക്കേണ്ട കാര്യമാണ്, എന്താണോ തനിക്കുള്ള കാര്യം, ഒരാവശ്യമില്ല സെറ്റ് ഒന്നിക്കേണ്ട കാര്യം. അപ്പനെന്ന് പറഞ്ഞ സിനിമ നമുക്ക് മുഴുവൻ കണ്ടില്ല എന്ന് എന്നോട് പറഞ്ഞു, പക്ഷേ അതിൻ്റെ കുറേ ക്ലിപ്പിങ്സ് ഉണ്ടോ എന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് പറഞ്ഞതാണ്, മലയാള സിനിമയിൽ ഇത്ര ഒരു വൃത്തികെട്ട അപ്പനെ അവതരിപ്പിക്കാൻ താനല്ലാതെ വേറെ ആരുമില്ല. അത് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, മമ്മൂക്ക ഇങ്ങനെയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അവൾ പറയാണ്, അത്രയും വൃത്തികെട്ട അപ്പനല്ല എന്ന് മമ്മൂക്കയുടെ പറയത്തന്നു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വെറുക്കപ്പെടണം. ആ വെറുക്കപ്പെടലിൻ്റെ ആദരവും അംഗീകാരമാണ് എനിക്ക് കിട്ടിയത്. അത്രേ ഉള്ളൂ, അത് എൻ്റെ പ്രൊഫഷനാണ്. നമ്മളൊരു കഥാപാത്രത്തോട് കുറു പുലർത്തുക എന്നുള്ളൂ. ഞാൻ അവിടെ വിശുദ്ധനാവാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല, അപ്പനാവാൻ എനിക്ക് പറ്റില്ല. അത് അപ്പൻ എന്ന് പറഞ്ഞ സിനിമ തന്ന ഒരു വലിയ അവാർഡാണിത്. അത് ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞതുപോലെ അതിന് ആദ്യത്തെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് മജു എന്ന് പറയുന്നത് എൻ്റെ ഡയറക്ടറോടാണ്, അയാളോടാണ് നന്ദി. പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരും, സണ്ണി, അനന്യ, ഗ്രേസ് ആൻ്റണി, പോളി ചേച്ചി, എല്ലാവരും അതിൻ്റെ കൂടെ അഭിനയിച്ച നാടകക്കാരായവർ, അവരൊക്കെ തന്ന ഊർജമാണ് അപ്പൻ എന്ന് പറയുന്ന സിനിമ സൃഷ്ടിയായത്. അതാണ് ആൾക്കാർ സ്വീകരിച്ചതും എന്നെ സ്റ്റേറ്റിൻ്റെ ഒരു ബഹുമതിയിലേക്ക് എന്നെ എത്തിച്ചതും. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ രസകരമായ എക്സ്പീരിയൻസാണ്. അവാർഡ് കഴിയുമ്പോൾ തന്നെ, അവാർഡ് പ്രഖ്യാപനം വരുമ്പോൾ തന്നെ, അല്ല അതിനു മുമ്പ് തന്നെ പലരും വിളിച്ചു, അനുമോദിച്ചു, എന്നോട് പറഞ്ഞു. അവരുടെ സ്നേഹമാണ് പങ്കിട്ടത്. ഒരു നടന് കിട്ടുന്ന അംഗീകാരമാണ് അത്. പരിചയമുള്ള നടന്മാരായാലും പരിചയമില്ലാത്തവരായാലും കൂടെ വർക്ക് ചെയ്തവരായാലും ഒക്കെ വിളിച്ച് അഭിനന്ദിക്കുമ്പോൾ അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവാർഡ് പ്രഖ്യാപനത്തിന്, സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ എന്നെ ആദരിച്ച, എന്നോട് എനിക്ക് ആ വേഷത്തെ അംഗീകരിച്ച എത്രയോ ആൾക്കാരുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് തോന്നുന്നു. അപ്പോൾ അത് ചാനലുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അവർക്ക് ഊഹം ഉണ്ടാവുമല്ലോ. ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെയാണല്ലോ കണ്ടുപിടിച്ച് മാളത്തിലേക്ക് കയറുന്നത്. ഞാനിവിടെ എൻ്റെ വീട്ടിൽ ഇതൊന്നും അറിയാതെ വീട്ടിൽ ടി വിയും കണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട് നിറയെ ചാനലുകാരായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? അപ്പോൾ ടി വിയിൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടി വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്, സാംസ്കാരിക മന്ത്രിയുടെ പ്രഖ്യാപനം. അപ്പോൾ അവിടെ പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ അവളുടെ എൻ്റെ ഭാര്യ എന്ന ഉമ്മയാണ്.
എൻ്റെ പേര് പരാമർശിച്ചപ്പോൾ അത് തന്നെയാണ് വലിയ സന്തോഷം. എൻ്റെ മക്കൾ എന്നോട് ഒന്ന് ആശ്ലേഷിച്ചാണ്. ഒരുപാട് പഠിക്കണം. ഡെഡിക്കേഷൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ, സമർപ്പണം എന്ന് പറയുന്നത് ചില്ലറ പണിയല്ലാത്ത. ഞങ്ങളൊക്കെ അലസന്മാരാണ്, എനിക്ക് തന്നെ അങ്ങനെയേ തോന്നിയിട്ടുള്ളൂ. ഞാൻ നാടകം പോലും പ്രിപ്പയർ ചെയ്താണ് ചെയ്യുന്ന ഒരാളാണ്. അത് പണ്ട് പൗത്രേട്ടൻ പറഞ്ഞ, സംവിധായകൻ പൗത്രേട്ടൻ പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് മലയാളത്തിൽ ഒരുപാട് നടന്മാരുണ്ട്, സമ്പന്നമാണ്. ഏറ്റവും സമ്പന്നമായ സിനിമാ മേഖലയാണ് ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ മലയാള ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി. അത് കൃഷ്ണൻകുട്ടി ചേട്ടനായാലും അത് മമ്മൂക്കായാലും സൂപ്പർ സ്റ്റാറുകളായാലും, രണ്ട് സൂപ്പർ സ്റ്റാറുകൾ നമുക്കുണ്ട്. ഒരാൾ, അത് ഞാൻ പണ്ട് വായിച്ചതാണ്, ഒരാൾ അനായാസമായി ഒരു പടിക്കെട്ട് കയറിപ്പോവും. ഓരോ ചുവടും സസൂക്ഷ്മം, അടുത്ത പടിയിൽ എങ്ങനെ വയ്ക്കണമെന്ന് ഓരോ ചുവടിനും അതിൻ്റെ ഗ്രാമറും അതിൻ്റെ കണക്ക് ശാസ്ത്രവും കെമിസ്ട്രിയും ഒക്കെ നോക്കിയിട്ട് കടന്നു പോകുന്ന ആളാണ്. രണ്ടും രണ്ട് വൈവിധ്യമായ അഭിനയ ശൈലികളാണ്. അത് മോഹൻലാലേട്ടനെ കുറിച്ചും മമ്മൂക്കയെ കുറിച്ചും പറഞ്ഞതാണ്.